പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതത്തിലെ അരി ഓരോ റേഷൻ കാർഡിനും വ്യത്യസ്ത ഇനത്തിലുള്ള അരികളാണ് ലഭിക്കുന്നത്. അരി അത് ഓരോ താലൂക്കിലെയും ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും വ്യത്യാസപ്പെടുക. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഓണത്തിന് ലഭിക്കുന്ന കിറ്റ്, ജൂലൈ മാസത്തെ കിറ്റില്ലായ്മ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയിലെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണത്തിന് സ്പെഷ്യൽ കിറ്റ് നൽകുമെന്ന് ഇന്നലെ ഭക്ഷ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് 91 ലക്ഷത്തിലധികം റേഷൻ കാർഡുകളുണ്ട്. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റ് ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും 85 ലക്ഷത്തോളം റേഷൻ കാർഡുകൾക്കാണ് കിറ്റ് ലഭിക്കുക എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് അതിസമ്പന്നർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും കിറ്റ് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. എങ്കിലും ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ കിറ്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യമന്ത്രി എല്ലാ റേഷൻ കാർഡുകാർക്കും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. ഇനി മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം, ഈ മാസം അതായത് ജൂലൈ മാസത്തിൽ ഒരു ഭക്ഷ്യക്കിറ്റ് ഇല്ല എന്നുള്ളതാണ്. ജൂലൈ മാസത്തിൽ 11 ഇനം ഭക്ഷ്യക്കിറ്റുകൾ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ഭക്ഷ്യക്കിറ്റുകളെല്ലാം 11 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. തുണി സഞ്ചി അടക്കം 12 ഇനം ഭക്ഷ്യക്കിറ്റാണ് ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഭക്ഷ്യക്കിറ്റും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കേണ്ട ഭക്ഷ്യക്കിറ്റും ഒഴിവാക്കിയും കൊണ്ട് ഓണത്തിന് ഒരു സ്പെഷ്യൽ കിറ്റ് നൽകും എന്ന് പറയുന്നു. പക്ഷേ ഓണത്തിന് ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റിലും 12 ഇനം ഭക്ഷ്യവിഹിതങ്ങളാണ് ഉണ്ടാകുക. തുണി സഞ്ചി അടക്കം 13 ഐറ്റം ആയിരിക്കും ഉണ്ടാകുക. അതിൻ്റെ അവസാന അറിയിപ്പ് വരേണ്ടതുണ്ട്. 12 ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന 2 മാസത്തെ ഭക്ഷ്യക്കിറ്റ് ഒഴിവാക്കിയും കൊണ്ടാണ് 1 മാസം ഈ ഒരു ഓണ സ്പെഷ്യൽ കിറ്റ് നൽകുന്നത്. അപ്പോൾ അതിലേറെ മൂല്യം വേണ്ടതാണ്. പക്ഷേ 500 രൂപയുടെ 12 ഇനം ഭക്ഷ്യക്കിറ്റാണ് ഉണ്ടാകുക. അതിൽ പായസ കിറ്റ് ഉണ്ടാകും. ഈ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഹിതങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരിക്കും അതിൽ ഉണ്ടാകുക. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയം പറയാം. ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള അരിയിൽ വിവിധ തരത്തിലുള്ള അരി വിവിധ താലൂക്കുകളിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ താലൂക്കിൽ ലഭിക്കുന്ന അളവാണ് നിങ്ങൾ കാണുന്നത്. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് 30 കിലോ അരി ലഭിക്കേണ്ടതിൽ 20 കിലോ പുഴുങ്ങലരിയും 10 കിലോ മട്ടയരിയുമാണ്. അത് എൻ്റെ താലൂക്കിലെ പോലെ തന്നെ ആവുകയില്ല, തൊട്ടടുത്ത താലൂക്കിൽ വ്യത്യാസപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയാണല്ലോ ലഭിക്കുക. അതിൽ 2 കിലോ പച്ചയരി, 1 കിലോ പുഴുങ്ങലരി, 1 കിലോ മട്ടയരി ഇങ്ങനെയായിരിക്കും ലഭിക്കുക. അതും മറ്റു താലൂക്കുകളിൽ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അത് 4 കിലോ അരിയും തുല്യമായിട്ടുള്ള പുഴുങ്ങലരി മാത്രമോ പച്ചരി മാത്രമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പല താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നീല റേഷൻ കാർഡിൽ ഇവിടെ ലഭിക്കുന്നത് 1 കിലോ മട്ടരിയും 1 കിലോ പുഴുങ്ങലരിയുമാണ്. പച്ചരി നീല റേഷൻ കാർഡിന് ഇല്ല. അതും വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ താലൂക്കിൽ ആ ലഭിക്കുന്ന 2 കിലോ അരി മുഴുവനായിട്ടും നീല റേഷൻ കാർഡിന് പച്ചരിയായിരുന്നു. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന് ആകെ 2 കിലോ അരിയാണ് കാർഡിന്മേൽ ലഭിക്കുന്നത്. ആ 2 കിലോ അരിയും പച്ചരിയാണ് എൻ്റെ താലൂക്കിലുള്ളത്. നിങ്ങളുടെ താലൂക്കിൽ വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റേഷൻ കടയിൽ ചെന്നിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ലഭിക്കുന്നത് എന്ന് കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ അരിയുടെ ഇനത്തിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.